ആ ഗുഡ് മോർണിംഗ് നമ്മൾ കഴിഞ്ഞൊരു പെൽട്ടൺ ഡർബൈൻ്റെ ഒരു പ്രോബ്ലം നോക്കിയിട്ടുണ്ടായി അപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ക്വസ്റ്റൻ ഒന്ന് കൃത്യമായിട്ട് വായിക്കാം അതിനനുസരിച്ചിട്ട് നമുക്ക് വേണ്ട സബ്സ്റ്റ്യൂഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കാൻ പോകുന്നത് കൊസ്റ്റ്യൻ ഒന്ന് വായിക്കുക എന്നുള്ളതാണ് അപ്പം ആദ്യം തന്നെ മനസ്സിലാക്കുക ടു ജെറ്റ്സ് ഓക്കെ ടു ജെറ്റ്സ് ഉണ്ട് അതായത് എൻ ഇഫിക്കൾ ടു ടു ആണ് രണ്ട് ജെറ്റ് ഉണ്ടെങ്കിൽ സ്മോൾ ആൻ എന്ന് പറയുന്നത് ടു ആണല്ലോ നമ്മൾ എടുക്കുക ഓക്കെ ടു ജെറ്റ് സ്ട്രൈക്കിംഗ് ദ ബക്കറ്റ് ഓഫ് എ പെൽട്ടൺ വീൽ വിച്ച് ഈസ് ഹാവിംഗ് എ ഷാഫ്റ്റ് പവർ ആസ് ഫിഫ്റ്റീൻ തൗസൻഡ് ഫോർ ഫിഫ്റ്റി കിലോ വാട്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഷാഫ്റ്റ് പവർ എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന വാല്യു ആണ് അത് അറിയാം എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ സൈഡിൽ എഴുതി വച്ചിട്ടുണ്ട് എസ് പി എന്നുള്ള ഷാഫ്റ്റ് പവർ അത്ര വാല്യൂ പതിനഞ്ച് നാനൂറ്റി അൻപത് കിലോ വാട്ടാണ് കിലോ വാട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻറ്റു ടെൻ റെ എച്ച് ത്രീ വാട്ട് എന്നാണ് ഓക്കെ പതിനഞ്ച് നാനൂറ്റി അൻപത് ഇൻറ്റു ടെൻ റെ എച്ച് ടു ത്രീ വാട്ട് ഓക്കെ ആ രീതിയിൽ എഴുതണം എസ് ഐ യൂണിറ്റിലാവുമ്പോൾ പിന്നെ ദ ഡയമീറ്റർ ഓഫ് ഈച്ച് ജെറ്റ് ഈസ് ഗവൺ ആസ് ടു ഹൺഡ്രഡ് എം എം അപ്പം ഡയമീറ്റർ ഓഫ് ദ ജെറ്റ് തന്നിട്ടുണ്ട് ജെറ്റിൻ്റെ ഡയമീറ്റർ സ്മോൾ ഡി ആ സ്മോൾ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം അതിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വാല്യൂ എത്രയാണ് ടു ഹൺഡ്രഡ് എം എം ആണ് ദെൻ ഇഫ് ദ നെറ്റ് ഹെഡ് ഓഫ് ദ ടെർബൈൻ ഈസ് ഫോർ ഹൺഡ്രഡ് എം എം അതിൻ്റെ ഹെഡ് എത്രയാണ് ക്യാപിറ്റൽ എച്ച് ആ ക്യാപിറ്റൽ എച്ച് നമുക്കറിയാം അത് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വാല്യൂ ഫോർ ഹൺഡ്രഡ് മീറ്റർ ആണ് ഓക്കെ ദെൻ ഫൈൻഡ് ദ ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദ ടെർബൈൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓവറോൾ എഫിഷ്യൻസിയാണ് അതിൻ്റെ സി വി എന്ന് പറയുന്നത് വൺ ആണെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ടേക്ക് സി വി ഇക്വൽ ടു വൺ അപ്പോൾ സി വിൻ്റെ വാല്യൂ നമുക്കറിയാം അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് അറിയുന്ന വാല്യൂസ് ആണ് ഈ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഓവറോൾ എഫിഷ്യൻസി ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പോൾ ഓവറോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇക്വേഷൻസ് പഠിക്കുന്ന സമയത്ത് ഡിസ്കസ് ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത സാധനമാണ് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഷാഫ്റ്റ് പവർ ഡിവൈഡ് ബൈ വാട്ടർ പവർ ഓക്കെ ഷാഫ്റ്റ് പവർ ഡിവൈഡ് ബൈ വാട്ടർ പവർ ആണ് എന്ത് ഓവറോൾ എഫിഷ്യൻസി അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റ് പവർ ഡിവൈഡ് ബൈ ഷാഫ്റ്റ് പവറിന് പിന്നോട്ട് ചെയ്തെന്നുള്ള കൂടെ അപ്പോൾ ഷാഫ്റ്റ് പവർ ഡിവൈഡ് ബൈ വാട്ടർ പവർ റോ ക്യു എ ജി എച്ച് ആണ് ഓക്കെ ഈ വാട്ടർ പവർ എവിടെ നിന്നാണ് കിട്ടുന്നത് ഇതാ ഇവിടുന്ന് കിട്ടുന്നതാണ് അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ മുൻകൂട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റോ ക്യു എ ജി എച്ച് ആണ് ഇവിടെ വാട്ടർ പവർ ഉണ്ടാവുക ഓക്കെ അപ്പം ഈ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അവിടേക്ക് വരിക ഓക്കെ നമ്മൾ രണ്ടാമത്തെ ഈ ഒരു ഇതിലേക്ക് വരികയാണ് ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുക ഏതാണ് ഓവറോൾ എഫിഷ്യൻസി ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഓവറോൾ എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു ഡിനോട്ട് ചെയ്തു ഓക്കെ അപ്പോൾ നമുക്ക് അറിയുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഏതാണ് ഷാഫ്റ്റ് പവർ ബൈ റോ ക്യു എ ജി എച്ച് ആണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഷാഫ്റ്റ് പവർ എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന വാല്യൂ ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന മറ്റുള്ള വാല്യൂസും കൂടെ ഞാൻ ബ്ലൂയിൽ മാർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ റോ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയുന്ന വാല്യു ആണ് അതായത് തൗസൻഡ് ആണ് വാട്ടർ ആയതുകൊണ്ട് നമുക്ക് റോനെ തൗസൻഡിൽ എന്ന് എടുക്കാം ജി നമുക്ക് അറിയുന്നതാണ് എച്ച് ഹെഡ് ഹെഡ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതും അറിയുന്ന വാല്യു ആണ് അപ്പോൾ നമുക്കിവിടെ അറിയാത്തതായിട്ടുള്ള ഒരൊറ്റ വാല്യൂ ഉള്ളൂ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന ക്യൂ എന്ന് പറയുന്ന വാല്യു ആണ് ഓക്കെ ഐ മീൻ ഈ ഓവറോൾ എഫിഷ്യൻസി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം ഈ ക്യൂവേ കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ രണ്ട് ജെറ്റുണ്ട് അല്ലേ എൻ ഇസ് ഈക്വൽ ടു റ്റു ആണ് അപ്പോൾ നമുക്ക് മുൻകൂട്ടി അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് അതായത് ക്യൂ ആക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ക്യൂ ആക്ച്വൽ എന്ന് പറഞ്ഞാൽ എൻ ഇൻ ക്യൂ ആണ് അതായത് നമുക്ക് എത്രത്തോളം ജെറ്റ് ഉണ്ടോ ആ ജെറ്റിൽ കൂടെ പോകുന്ന ഡിസ്ചാർജ് ആണ് സ്മോൾ ക്യൂ എന്ന് വിചാരിക്കുക ഒരു ജെറ്റിൽ കൂടെ പോകുന്ന ഡിസ്ചാർജ് സ്മോൾ ക്യൂ അങ്ങനെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ടു ക്യൂ ആണ് വരിക അങ്ങനെ മൂന്ന് നോസിൽസ് അല്ലെങ്കിൽ മൂന്ന് ജെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ത്രീ ക്യൂ വരും നാല് ജെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോർ ക്യൂ വരും അങ്ങനെ എൻ ജെറ്റ്സ് ഉണ്ടെങ്കിൽ എൻ ക്യു വരും അപ്പോൾ ഇവിടുത്തെ കേസിൽ ക്യൂ ആക്ച്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ ക്യു ആ എൻ്റെ സ്ഥാനത്ത് വരേണ്ടത് രണ്ട് ജെറ്റാണ് അപ്പം ടു ക്യൂ എന്നാണ് വരിക അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമുക്ക് കിട്ടി ക്യു എ എന്ന് പറയുന്നത് എന്താണ് ടു ഇൻറ്റു ക്യൂ ആണെന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് ടു ഇൻറ്റു ക്യൂ ആണെന്ന് ക്യു എ നമുക്ക് അറിയാത്ത വാല്യൂ എന്താ വെച്ചാൽ ഇവിടെ ക്യു എന്ന് നമുക്ക് അറിയില്ല ഓക്കെ അപ്പോൾ ഈ ക്യൂ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യു എ കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ ഈ ക്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം നോക്കാം ഓക്കെ അപ്പോൾ ആ ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ക്യൂ ആണ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെല്ലോസിറ്റിയാണെന്ന് നമുക്കറിയാം അപ്പോൾ ഏരിയ ഇൻറ്റു വി വൺ അതായത് അവിടെ വരുന്ന എന്താണ് ഇൻലെറ്റിലുള്ള വെലോസിറ്റി അതാണെന്ത് വി വൺ എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വി വൺ അതിൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയേണ്ടതാണ് അല്ലേ നോസിൻ്റെ അല്ലെങ്കിൽ ജെറ്റിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ അതായത് ജെറ്റിൻ്റെ ഡയമീറ്ററിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ ജെറ്റിൻ്റെ ഡയമീറ്ററാണ് സ്മോൾ ഡി അപ്പം ഫൈവ് ബൈ ഫോർ ഡി സ്കോർ ചെയ്താൽ എന്തായി ഇതിൻ്റെ ഏരിയ ആയി ഇൻറ്റു വി വൺ വി വൺ എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ഇൻലെറ്റിലെ വെല്ലോസിറ്റിയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അറിയാത്ത വാല്യു ഏതാണെന്ന് അറിയോ ഏത് നമുക്ക് വി വൺ അറിയില്ല അതാണ് അടുത്ത പ്രശ്നം ഓക്കെ അപ്പോൾ ഫൈവ് ബൈ ഫോർ ഡി സ്കോർ വരെയായി ഇനിയിപ്പോൾ വി വൺ അറിയില്ല അപ്പോൾ വി വൺ അറിയില്ലെങ്കിൽ വി വൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വേറെ ഉണ്ട് നമ്മൾ ഇല്ലാറ്റിലുള്ള ആ ഒരു വെലോസിറ്റി ഉണ്ടല്ലോ ആ വെലോസിറ്റി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻകൂട്ടി പഠിച്ച ഇക്വേഷൻ ആണ് എന്ത് വി വൺ എന്ന് പറയുന്നത് സി വി റൂട്ട് ടു ജി എച്ച് ആണെന്നുള്ളത് ഈയൊരു ഇക്വേഷൻ നമുക്കറിയാം അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ ഇക്വേഷൻ ആദ്യം സോൾവ് ചെയ്യാം സി വി റൂട്ട് ടു ജി എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി വി വണ്ണ് കിട്ടി ഓക്കെ ആ വി വണ് എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക നേരെ ആ സബ്സ്റ്റിറ്റ്യൂഷൻ അതായത് അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും സി വി ഇതാ ഇവിടെ സി വി റൂട്ട് ടു ജി എച്ച് നമ്മള വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്ക് വി വണ്ണ് കിട്ടും ആ വി വണ്ണ് കിട്ടിയാൽ ആ വി വണ്ണിൻ്റെ വാല്യൂ നേരെ വന്നിട്ട് ഇതാ ഇവിടെ അങ്ങോട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും ഓക്കെ പൈ ബൈ ഫോർ ഡി സ്ക്വയർ ഇതൊക്കെ നമുക്ക് അറിയുന്ന വാല്യൂ വാല്യാണ് പൈ ബൈ ഫോറും ഡി സ്ക്വയറും ഡി നമുക്ക് അറിയാം ഡയമീറ്റർ ഓഫ് ദ ജെറ്റ് നമുക്ക് എന്തിൽ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അപ്പോൾ ഡി അറിയാം വി വണ്ണ് മാത്രം ഇനി അറിയാത്ത അറിയാത്ത വാല്യൂ ഇവിടുന്ന് കിട്ടി വി വണ്ണ് ആ വി വണ് ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി അപ്പോൾ ഇവിടെ നമുക്ക് ക്യൂ കിട്ടി ഓക്കെ ആ ക്യൂ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യൂവിൻ്റെ വാല്യൂ നേരെ എന്ത് ചെയ്യുക നമ്മൾ ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ടു ഇൻറ്റു ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ ക്യു എ കിട്ടും അപ്പോൾ ഇവിടുന്ന് ക്യു എയും കിട്ടി ഈ ക്യു എ കിട്ടിക്കഴിഞ്ഞാൽ നേരെ കൊണ്ടുവന്നിട്ട് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ ഇവിടെ ഷാഫ്റ്റ് പവർ നമുക്ക് അറിയുന്ന വാല്യു ആണ് അല്ലേ ഇപ്പോൾ നോക്കുക ഷാഫ്റ്റ് പവർ നമുക്ക് അറിയുന്ന വാല്യു ആണ് റോ തൗസൻഡ് നമുക്ക് അറിയുന്ന വാല്യു ആണ് ക്യൂ എന്ന് പറയുന്നത് നമുക്കിപ്പം കിട്ടി ജി എന്ന് പറയുന്നത് അറിയാം എച്ച് എന്ന് പറയുന്നത് അറിയാം ഓക്കെ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കാം ഞാനൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ പെട്ടെന്ന് അതൊന്ന് പറഞ്ഞിട്ട് പോവാം അതായത് ജസ്റ്റ് ഇതൊന്ന് റബ്ബ് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം അതായത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ് ഇവിടെ ഓവറോൾ എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കേണ്ടത് ഷാഫ്റ്റ് പവർ ഡിവൈഡ് ബൈ വാട്ടർ പവർ ആണ് ആ ഷാഫ്റ്റ് പവർ എത്രയാണെന്നുള്ളത് നമുക്ക് നിന്ന് നമുക്ക് അറിയുന്ന വാല്യൂ ആണ് ഷാഫ്റ്റ് പവർ എത്രയാണെന്നുള്ളത് അതേമാതിരി തന്നെ ഇവിടെ റോ ക്യു എ ജി എച്ച് ആണ് വാട്ടർ പവർ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ റോ തൗസൻഡ് ആണെന്ന് അറിയാം ക്യു എ നമുക്കറിയില്ല ജി നയൻ പോയിൻറ്റ് എയ്റ്റ് വൺ ആണെന്നറിയാം എച്ച് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അത് അവിടെ നാനൂറ് ആണ് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ അറിയാം ഇനി ഇതിൽ അറിയാത്തത് ക്യു എ മാത്രമാണ് അപ്പോൾ ആ ക്യു എന്ന് പറയുന്നത് ടു ഇൻഡോ ക്യൂ ആണ് ടു എന്ന് പറയാൻ കാരണം അവിടെ രണ്ട് ജെറ്റുള്ളതിനെക്കൊണ്ടാണ് ടു ഇൻറ്റു ക്യൂ ആയത് അത് മൂന്ന് ജെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ത്രീ ഇൻറ്റു ക്യൂനായിരുന്നു ആവുക ഓക്കെ അപ്പോൾ അവിടെ ടു ക്യൂ ആവും കാരണം രണ്ട് ജെറ്റാണുള്ളത് അപ്പോൾ അവിടുത്തെ ക്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആണ് ഒരു ജെറ്റിൻ്റെ ഡിസ്ചാർജ് ഓക്കെ അപ്പോൾ ഒരു ജെറ്റിൻ്റെ ഡിസ്ചാർജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജിൻ്റെ ഒക്കെ മുൻകൂട്ടി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഏരിയ ഇൻറ്റു കെല്ലാസിറ്റിയാണ് എന്ത് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഏരിയ അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഓക്കെ ഏരിയ ഇൻറ്റു വി വൺ ഓക്കെ അപ്പോൾ ആ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഡാമി ഇതാണ് ഏരിയ ആണ് ജെറ്റിൻ്റെ ഡാമി ജെറ്റിൻ്റെ ഏരിയ അല്ലെങ്കിൽ നോസിലിൻ്റെ എന്താണ് ഏരിയ അപ്പോൾ ആ ജെറ്റിൻ്റെ ഏരിയ എടുത്താൽ മതി എത്രയാണ് വരിക ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ ഓക്കെ ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ ഡി നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന വാല്യു ആണ് അടുത്തതായിട്ട് വി വൺ വി വൺ ഇവിടെ ഉണ്ട് ആ വി വണ് അറിയില്ല വി വൺ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വി വണ്ണ് കണ്ടുപിടിക്കണം വി വണ് കാണാനുള്ള ഒക്കേഷനാണിത് വി വൺ എന്ന് പറഞ്ഞാൽ സി വി റൂട്ട് ടു ജി എച്ച് ആണ് നമ്മൾ ഓൾറെഡി അറിയുന്നതാണ് ഓക്കെ സി വിൻ്റെ വാല്യൂ വൺ ആണ് എടുക്കേണ്ടത് അറിയാം ഹെഡ് എത്രയാണെന്നുള്ളത് അറിയാം ജി നമുക്കറിയാം ഓക്കെ ജസ്റ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വി വണ്ണ് കിട്ടും വിവണ്ണ് കിട്ടി കഴിഞ്ഞാൽ വി വണ്ണ് നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ എന്തായി ഈ ഇത് സോൾവ് ചെയ്യുക ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ക്യൂ കിട്ടും ഈ ക്യൂ കിട്ടിയാൽ ക്യൂന നേരെ കൊണ്ടുപോയിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ടു ക്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂ എ കിട്ടും ക്യൂ എൻ്റെ വാല്യൂ അത് നേരെ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായി ഓവറോൾ എഫിഷ്യൻസിയും കിട്ടി അപ്പോൾ ഇത്രയാണ് നമുക്കതിൽ ചെയ്യാനുള്ളത് അങ്ങനെയാണ് നമ്മളതിൽ സോൾവ് ചെയ്യാൻ വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കുന്നതും അതിൻ്റെ സബ്സ്റ്റ്യൂഷനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം എ പെൽട്ടൺ വീൽ വർക്കിംഗ് അണ്ടർ എ ഹെഡ് ഓഫ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ അപ്പോൾ ആദ്യം തന്നത് ഹെഡാണ് എച്ച് തന്നിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് ആണെന്നുള്ളത് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഓക്കെ പ്രൊഡ്യൂസേഴ്സ് സോറി ജസ്റ്റ് എ മിനിറ്റ് ഓക്കെ അതായത് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ പ്രൊഡ്യൂസേഴ്സ് ഫിഫ്റ്റീൻ തൗസൻഡ് കിലോ വാട്ട് അറ്റ് എന്താണ് ഫോർ ഫിഫ്റ്റി ആർ പി എം അതായത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിൽ കിട്ടുന്ന പവറാണ് ഓക്കെ അതായത് റണ്ണറിൽ കിട്ടുന്ന പവർ അല്ല റണ്ണറിൽ കിട്ടുന്ന പവർ അത് ഷാഫ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ലോസ് ഒക്കെ ഉണ്ടാവും എന്നിട്ട് ഷാഫ്റ്റിലാണ് നമുക്ക് പവർ കിട്ടുക ആ പവറാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് നമ്മൾ പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അത് ഫിഫ്റ്റീൻ തൗസൻഡ് കിലോ വാട്ടെന്ന് പറയുന്നത് നമ്മുടെ ഷാഫ്റ്റ് പവറാണ് അപ്പോൾ അത് നോട്ട് ചെയ്തിട്ടുണ്ട് ഷാഫ്റ്റ് പവർ നമുക്ക് അറിയാൻ പറ്റും അറിയാം അത് ഇത്രയാണെന്നുള്ളത് നമുക്കറിയാം ഓക്കെ അറ്റ് ഫോർ ഫിഫ്റ്റി ആർ പി എം ഫോർ ഫിഫ്റ്റി ആർ പി എം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൻ ആണ് അതായത് എത്ര ആർ പി എമ്മിൽ എത്ര റെവല്യൂഷൻസ് പെർ മിനിറ്റിലാണ് അത് കറങ്ങുന്നത് വീല് കറങ്ങുന്നത് എന്നുള്ളത് അതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇഫ് ദ എഫിഷ്യൻസി ഓഫ് ദ വീൽ ഈസ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വേറെ പ്രത്യേകമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഓവറോൾ എഫിഷ്യൻസിന്ന് തന്നെ എടുക്കുക കൃത്യമായിട്ട് എന്താണ് മെക്കാനിക്കൽ എഫിഷ്യൻസി അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് വോളിമെട്രിക് എഫഷ്യൻസി അങ്ങനെയൊന്നും കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ എഫിഷ്യൻസി മെക്കാനിക്കൽ എഫിഷ്യൻസി തന്നെയായിട്ട് എടുക്കുക അല്ലെങ്കിൽ അതിൽ കൃത്യം പറയും ഹൈഡ്രോളിക് എഫിഷ്യൻസി ആണോ മെക്കാനിക്കൽ എഫിഷ്യൻസി ആണോ വോളിമെട്രിക് എഫിഷ്യൻസി ആണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയും അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം ഓവറോൾ എഫിഷ്യൻസി എടുക്കുക ഓക്കെ ഇഫ് ദ എഫിഷ്യൻസി ഓഫ് ദ വീൽ ഈസ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്തു ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജാണ് മാർക്ക് ചെയ്തു ജസ്റ്റ് ഞാനിവിടെ ഡിനോട്ട് ചെയ്തു ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ ഈ വാല്യൂസ് ഒക്കെ ഡിറ്റർമൈൻ ദ ഡിസ്ചാർജ് ഓഫ് ദ ടർബൈൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്ചാർജ് ഓഫ് ദ ടെർബൈൻ ക്യൂ കണ്ടുപിടിക്കണം ഓക്കെ നമുക്കിവിടെ എഴുതി വെച്ചു ഇതാണ് നമുക്ക് അറിയാത്തത് ക്യൂ ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് ഒന്നാമതായിട്ട് ആൻഡ് ഡയമീറ്റർ ഓഫ് ദ നോസിൽ നോസിലിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ജെറ്റിൻ്റെ ഡയമീറ്റർ തന്നെ ഇരിക്കും ഓക്കെ ആ സ്മോൾ ഡി അപ്പോൾ ക്യൂവും സ്മോൾ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ഓവറോൾ എഫിഷ്യൻസി തന്നിട്ടുണ്ട് അപ്പോൾ ആ ഓവറോൾ എഫിഷ്യൻസിന്ന് നമുക്ക് വേണ്ട ഡാറ്റാസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും ക്യൂ എൻ്റെ വാല്യൂ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ എന്താണ് ദശമിനിറ്റ് അതായത് തിരിച്ചു ഇവിടെ തന്നെ ഒന്ന് വരികയാണെ റൈറ്റ് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റൻ തന്നെയാണ് അതിൽ ദാ വാല്യൂസൊക്കെ നമുക്ക് അറിയുന്ന വാല്യൂസൊക്കെ എവിടെയുണ്ട് ദാ ഇവിടെ കാണുന്നു നമുക്ക് അറിയുന്ന വാല്യൂസാണ് നമുക്ക് അറിയാത്ത വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ക്യൂവും ഒന്ന് സ്മോൾ ആണ് ക്യൂ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ആണ് സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ നോസിൽ നോസിലിൻ്റെ ഡയമീറ്റർ തന്നെയാണ് ജെറ്റിൻ്റെ ഡയമീറ്റർ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഡയമീറ്റർ ഓഫ് ദ ജെറ്റ് കണ്ടുപിടിച്ചാലും മതി ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പോവുകയാണ് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ കണ്ടെടുക്കാ ഏതാണ് ഓവറോൾ എഫ്യൻസീൻ്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം ഓക്കെ അതിലേക്ക് വേണ്ട ഡാറ്റാസ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഓൾ ഓവറോൾ എഫിഷ്യൻസി നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യമാണ് ഷാഫ്റ്റ് പവർ ഡിവൈഡ് ബൈ വാട്ടർ പവർ ആണ് അപ്പോൾ ആ ഇക്വേഷൻ ഇതാണ് ഷാഫ്റ്റ് പവർ ഡിവൈഡ് ബൈ റോ ക്യു എ ജി എച്ച് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സെയിം ഇക്വേഷൻ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതൊക്കെ വാല്യൂസ് അറിയാൻ നോക്കാം അപ്പോൾ അറിയുന്ന വാല്യൂസ് ഒക്കെ ഒന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇവിടെ നിങ്ങൾക്ക് ഷാഫ്റ്റ് പവർ അറിയാം ഡെൻസിറ്റി റോ അറിയാം ഓക്കെ ക്യു എ നിങ്ങൾക്ക് അറിയില്ല ജി അറിയാം ഹെഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അപ്പോൾ അതിൽ അറിയാത്ത വാല്യൂ ഓവറോൾ എഫിഷ്യൻസിയും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓക്കെ അതായത് ഇവിടെയുള്ള ഓവറോൾ എഫിഷ്യൻസി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അതിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം അല്ലേ എച്ച് തന്നിട്ടുണ്ട് എച്ച് അറിയാം ഇവിടെ നിന്ന് വെച്ച് നമുക്കിവിടെ അറിയാം ഷാഫ്റ്റ് പവർ നമുക്കിവിടെ അറിയാം എൻ്റെ അവിടെ നിൽക്കട്ടെ അത് ആവശ്യം വരുമ്പോൾ എടുക്കാം ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റ്റാൻ നോട്ട് അത് നമുക്ക് അറിയുന്ന വിലയാണ് അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം അറിയാത്തതായിട്ട് എന്തേ ഉള്ളൂ ഈ ക്യു എ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം ഇവിടെ നമുക്ക് അറിയാത്ത വാല്യൂ എന്ന് പറയുന്നത് ഏതാണ് ക്യു എ മാത്രമാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഈ ക്യു എന്ന് പറയുന്ന വാല്യൂ നമുക്ക് അറിയില്ല അപ്പോൾ ആ ക്യൂ എ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും ഓക്കെ അപ്പോൾ ആ ക്യു എ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് എന്ത് ചെയ്താൽ മതി ഒന്ന് റീ അറേഞ്ച് ചെയ്താൽ മതി ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും ക്യു എ എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടും കാരണം ഇവിടെ ക്യു എ മാത്രമാണ് അറിയാത്തതായിട്ടുള്ളത് അല്ലേ ശ്രദ്ധിച്ചാൽ ഇവിടെ ക്യു എ മാത്രമാണ് അറിയാത്തതായിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം വാല്യൂസ് അറിയുന്നതാണ് അപ്പോൾ ക്യു എനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം ഈ എഫിഷ്യൻസിൻ്റെ വാല്യൂനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം പിന്നെ എഫിഷ്യൻസി ഒക്കെ നിങ്ങൾ എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ എത്രയാണ് എഫിഷ്യൻസി എന്നുള്ളതെന്ന് നോക്കാം നമുക്ക് അതായത് ഇവിടുത്തെ എഫിഷ്യൻസി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലേ അപ്പോൾ എഫിഷ്യൻസി എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് എയ്റ്റി ഫൈവ് എന്നെടുക്കരുത് നിങ്ങൾ എന്തെടുക്കണം എഫിഷ്യൻസി എന്ന് പറയുന്നത് പോയിൻ്റ് എയിറ്റ് ഫൈവ് ഇതായിരിക്കും നിങ്ങളുടെ എഫിഷ്യൻസി അതായത് എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് പേഴ്സൻറ്റേജ് ഒഴിവാക്കിയിട്ട് ബൈ ഹൺഡ്രഡ് അടിക്കുക അപ്പോൾ ത്രീ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ആണ് ഇതിൻ്റെ എഫിഷ്യൻസി അപ്പോൾ ആ എഫിഷ്യൻസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ഇതിൽ ക്യു എ മാത്രമായിരിക്കും അറിയാത്തത് ആ ക്യൂ എനെ നമുക്ക് ഇത് ഈ ഇക്വേഷനിൽ ഇപ്പം ക്യൂയെ മാത്രമാണ് അറിയാത്തത് ബാക്കി എല്ലാ വാല്യൂസും നിങ്ങൾക്ക് അറിയാം സോൾവ് ചെയ്താൽ ക്യു ക്യൂയേനൊരു വാല്യൂ കിട്ടും ഓക്കെ ആ ക്യു എൻ്റെ വാല്യൂ അവിടെ നിർത്താം ഇതാണ് ശരിക്കുള്ള ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഡയമീറ്റർ ഓഫ് ദ ജെറ്റാണ് ജെറ്റിൻ്റെ ഡയമീറ്റർ അപ്പോൾ ഇവിടെ ഒരൊറ്റ ജെറ്റേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും കാണണ്ട ക്യു എ തന്നെയാണ് നമ്മുടെ ക്യൂ എന്ന് പറയുന്നത് ക്യു എന്ന് പറയുന്നത് തന്നെയാണ് വരിക അപ്പോൾ നമുക്ക് ആ ക്യൂ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഓൾറെഡി അറിയുന്ന വാല്യൂ ആണ് അത് നമുക്കിവിടെ കിട്ടിയ വാല്യൂ ക്യൂ ആ ക്യൂ എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു അല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്ന നമ്മുടെ വാലിയാണത് എന്ത് ക്യൂ എന്ന് പറയുന്നത് ക്യു ക്യു ആക്സൽ ഓക്കെ ആ ക്യൂ ആക്ച്വൽ തന്നെയാണ് ക്യൂ എന്ന് പറയുന്നത് ഓക്കെ കാരണം ഒരൊറ്റ എന്ത് മാത്രമേ ഉള്ളൂ നോസിൽ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വി വൺ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് ഓക്കെ അപ്പം ഇവിടെ ഏരിയ ഇൻറ്റു വി വൺ അതിൽ ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയറാന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം ഓക്കെ പിന്നുള്ളത് വി വൺ ആണ് ആ വി വൺ ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ വി വണ്ണ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വി വണ്ണ് ജസ്റ്റ് കണ്ടുപിടിക്കണം വി വൺ എന്ന് പറഞ്ഞാൽ വെല്ലോസിറ്റി ഓഫ് ദ ജെറ്റ് ആണ് ഇൻലെറ്റിലുള്ള ആണ് ആ വെല്ലോസിറ്റി ഓഫ് ദ ജെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി വൺ ഈക്വൽ ടു സി വി റൂട്ട് ടു ജി എച്ച് ആണ് നമുക്കറിയാം ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സി വി എത്രയാണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടോയെന്ന് നോക്കണം ഉണ്ടെങ്കിൽ അത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്യൂട്ടബിൾ ഡാറ്റ നമ്മൾ അസ്യൂമേജ് ചെയ്യണം ഓക്കെ അതായത് നമുക്കിവിടെ അസ്യൂം സ്യൂട്ടബിൾ ഡാറ്റ എന്നേ തന്നിട്ടുള്ളൂ കണ്ടോ ഇവിടെ അസ്യൂം സ്യൂട്ടബിൾ ഡാറ്റ എന്നേ തന്നിട്ടുള്ളൂ അപ്പോൾ സി വിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എത്രയാണ് എടുക്കേണ്ടതെന്നുള്ളത് എവിടെ തന്നിട്ടുണ്ടാവുന്നറിയോ നിങ്ങൾ നമ്മൾ പഠിച്ച സമയത്ത് അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കണം അതായത് സി വിയുടെ വാല്യൂ നിങ്ങൾക്ക് എടുക്കാൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽതാ വെല്ലസിറ്റി ഓഫ് ദ ജെറ്റ് വി വൺ സി വി റൂട്ട് ടു ജി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോ ഇവിടുത്തെ സി വി എന്ന് പറഞ്ഞാൽ കോ എഫിഷ്യൻറ്റ് ഓഫ് ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ പോയിന്റ് നയൻ എയ്റ്റ് മുതൽ സീറോ പോയിൻറ്റ് നയൺ നയൻ വരെ ആവാം ഒന്നുകിൽ സീറോ പോയിന്റ് നയൻ എയ്റ്റ് എടുക്കുക അല്ലെങ്കിൽ സീറോ പോയിൻ്റ് നയൻ നയൻ എടുക്കുക ഓക്കെ അതിലേതെടുത്താലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം സബ്സ്റ്റ്യൂട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് വന്ന് എന്ത് കിട്ടിയപ്പോൾ ഇവിടുന്ന് സി വിൻ്റെ വാല്യൂ പോയിന്റ് നയൻ നയൻ എടുക്കുക റൂട്ട് ടു ജി എച്ച് അല്ലെങ്കിൽ പോയി ഇത് പോയിൻറ്റ് നയൻ എയിറ്റ് എടുത്താലും കുഴപ്പമില്ല എന്നിട്ട് റൂട്ട് ടു ജി എച്ച് ചെയ്താൽ നിങ്ങൾക്ക് വി വണ്ണ് കിട്ടും വി വണ് കിട്ടിയാൽ നേരെ ഇവിടെ കൊണ്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഓക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ നിങ്ങൾക്ക് അറിയാത്ത വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് അറിയാത്ത വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് ക്യൂ നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു ഓൾറെഡി ഇവിടുന്ന് ക്യൂവിൻ്റെ വാല്യൂ കിട്ടി അതിനെക്കൊണ്ട് ഈ ക്യൂ നിങ്ങൾക്ക് അറിയാം പിന്നെ ഇവിടെ ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയറിൽ ആ ഡി സ്ക്വയർ നിങ്ങൾക്ക് അറിയില്ല ഓക്കെ അതായത് അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട വാല്യൂ ഈ ഡി സ്ക്വയർ ഇപ്പം വി വൺ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു ഇവിടുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു ഓക്കെ വി വൺ എന്ന് പറയുന്ന വാല്യൂ ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ വി വണ്ണും ഇപ്പോൾ നമുക്കറിയാം ഓക്കെ അതായത് ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഡി സ്ക്വയർ മാത്രമാണ് അറിയാത്തതായിട്ടുള്ളൂ ഈ ഡി സ്ക്വയർ മാത്രം വി വണ് അറിയാം ക്യൂ അറിയാം അല്ലേ അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡി സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും അതായത് ക്യൂ ഡിവൈഡ് ബൈ ഈ വി വണ്ണിനെ അപ്പുറത്തേക്ക് എടുക്കുക ക്യൂ ബൈ വി വൺ ഫോർ മേലെ ഫോർ മേലെയോട്ട് പോവും പൈ താഴത്തേക്കും വരും എന്നിട്ട് അതിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ കിട്ടും ഓക്കെ അപ്പോൾ ഇതായിരിക്കും എന്ത് നിങ്ങൾക്ക് ഡീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടുന്ന് ഡീൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും സ്മോൾ ഡിയുടെ അപ്പോൾ ഞാനൊന്ന് റബ് ചെയ്തിട്ട് ഞാൻ ഒറ്റക്ക് ഒന്നും കൂടി ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യാനുള്ളത് അതായത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം ഇവിടെ ക്യൂം അതേമാതി തന്നെ സ്മോൾ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് അതിൽ ഡിസ്ചാർജ് ക്യൂ ആണ് നമുക്ക് ആദ്യം കാണുന്നത് അപ്പോൾ ഓവറോൾ എഫിഷ്യൻസിൻ്റെ ഇക്കേഷൻ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റ് പവർ ബൈ വാട്ടർ പവർ വാട്ടർ പവറിൻ്റെ സ്ഥാനത്ത് റോ ക്യു എ ജി എച്ച് ആണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷാഫ്റ്റ് പവർ അറിയാം റോ അറിയാം പിന്നെ ജി അറിയാം എച്ച് അറിയാം ക്യു എ മാത്രമാണ് അറിയാത്തതായിട്ടുള്ളത് ഓവറോൾ എഫിഷ്യൻസിൻ്റെ വാല്യൂ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആണെന്നുള്ളതും നമുക്കറിയാം നിങ്ങൾ എഴുതേണ്ടത് പോയിൻ്റ് എയ്റ്റ് ഫൈവ് എന്നാണ് എഴുതേണ്ടത് ഓക്കെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എന്നുള്ള എയ്റ്റി ഫൈവ് എടുക്കരുത് എയ്റ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് പോയിൻ്റ് എയ്റ്റ് ഫൈവ് ആണ് ഓവറോൾ എഫിഷ്യൻസി ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഉള്ളൊന്ന് ക്യു എ കിട്ടും ക്യൂ എത്രയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഡയമീറ്റർ ഓഫ് ദ ജെറ്റാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ജെറ്റിൻ്റെ ഡയമീറ്റർ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഏതാണ് ക്യൂ ആക്ച്വൽ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു ക്യു ആണെന്ന് അല്ലേ ക്യൂവിൻ്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു ക്യു ആണ് പക്ഷേ ഇവിടെ ഒരു ഒറ്റ ജെറ്റേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ എൻ ഇൻ്റെ സ്ഥാനത്ത് എന്ത് വരും ഈ എൻിൻ്റെ സ്ഥാനത്ത് വണ്ണ് വരും അപ്പോൾ ക്യു എ ഈക്വൽ ടു ക്യു എന്നെ ക്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ക്യൂ തന്നെ ഓക്കെ അപ്പം അതിൻ്റെ അർത്ഥം ഇവിടെ ഉള്ള ക്യൂ എ തന്നെയാണ് നമ്മളിവിടെ എടുക്കേണ്ട അർത്ഥം അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണെന്നുള്ളത് നമ്മൾ നേരത്തെ ചെയ്തതാണ് ഓക്കെ അറിയുന്ന കാര്യമാണ് അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്ചാർജ് അല്ലേ ഏരിയ ഇൻറ്റു വെലോസിറ്റി ക്യൂ ഡിസ്ചാർജ് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന വാല്യു ആണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അടുത്തതായിട്ട് അ ഇവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻ ടു വെല്ലോസിറ്റിയാണ് അപ്പം ഇവിടെ വരിക ഫൈവ് ബൈ ഫോർ ഇൻറ്റു ഡി സ്ക്വയർ ഇൻറ്റു വി വൺ അതായത് ഏരിയേൻ്റെ സ്ഥാനത്ത് ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ ഇൻറ്റു വി വൺ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ക്യൂ നിങ്ങൾക്ക് അറിയുന്ന വാല്യാണ് ഇപ്പം അല്ലേ നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു ക്യൂ എത്രയാണുള്ളത് ക്യൂവിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇത് നിങ്ങൾക്ക് അറിയുന്ന വേലിയാണ് ഓക്കെ ഇനി ഫൈവ് ബൈ ഫോർ നമുക്ക് അറിയുന്നതാണ് ഈ ഡി സ്ക്വയർ നമുക്ക് അറിയാത്ത വാല്യാണ് ഓക്കെ ആ ഡി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല കണ്ടുപിടിക്കേണ്ട വാല്യാണ് അടുത്തതായിട്ട് വി വൺ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം നമുക്ക് അറിയാത്ത വാല്യുമാണ് പക്ഷേ അത് കണ്ടുപിടിക്കാനുള്ള ലൊക്കേഷൻ നമുക്ക് അറിയാം ഏത് ലൊക്കേഷനാണത് വി വൺ എന്ന് പറഞ്ഞാൽ സി വി റൂട്ട് ടു ജി എച്ച് ആണ് സി വി എന്ന് പറയുന്നത് തന്നിട്ടില്ലെങ്കിൽ ഒരു കൃത്യം ഏറെ ഒരു എന്താണ് അസീമിന്റെ ഡാറ്റ എന്നാണ് നമ്മളോട് പറയുക അപ്പോൾ നമ്മളോട് പോയിൻറ്റ് നയൻ നയനോ അല്ലെങ്കിൽ പോയിൻറ്റ് നയൻ എയിറ്റോ ഏത് വേണേലും എടുക്കാം സി വിൻ്റെ വാല്യൂ കൊടുക്കുക എന്നിട്ട് റൂട്ട് ടു ജി എച്ച് എച്ച് നിങ്ങൾക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ ഒന്ന് വി വണ്ണ് കിട്ടും ഈ വി വണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി ഇവിടേക്ക് സബ്സ്റ്റ്യൂഷൻ കൊടുക്കുക ഈ വി വൺ എന്ന് പറയുന്നത് നേരെ വന്നിട്ട് ഇതാ ഇവിടെ സബ്സ്റ്റ്യൂഷൻ കൊടുക്കുക അപ്പം ഇവിടെ ഇപ്പം എല്ലാ വാല്യൂസും അറിയുന്ന വാല്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും അതായത് ഡി ഒഴിച്ചിട്ട് ഇവിടെ ക്യൂ നമുക്കറിയാം ഫൈവ് ബൈ ഫോർ അറിയാം ഡി സ്ക്വയർ നമുക്ക് അറിയില്ല വി വണ്ണിപ്പം അറിയാം അപ്പോൾ ഇതിനുള്ളിൽ എന്താണ് അറിയാത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ ഏത് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ഡി സ്ക്വയർ മാത്രമേ ഉള്ളൂ അതായത് ടെമിറ്റ് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് അറിയാത്ത വാല്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന ഡി സ്ക്വയർ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഡി സ്ക്വയർ ഈ ഡി സ്ക്വയർ ആണ് നിങ്ങൾക്ക് ഇനി അറിയാത്ത വാല്യൂ അപ്പം അത് ജസ്റ്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അതായത് അത് വേണമെങ്കിലൊന്ന് ജസ്റ്റ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് കാണിക്കാം ഇപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ ക്യൂ അറിയാം ഇവിടെ നമുക്ക് ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ ബി വൺ ആണെന്ന് അറിയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് ഏതാണ് ഡി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും ക്യൂ ബൈ വി വൺ ഇൻറ്റു ഫോർ ബൈ പൈ എന്നുള്ള രീതിയിലേക്ക് മാറും അപ്പോൾ ഡി സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ് ക്യൂ ഡിവൈഡഡ് ബൈ വി വൺ ഇൻറ്റു ഫോർ ബൈ പൈ എന്ന് പറയുന്ന ആ രീതിയിലേക്ക് എന്നെ ജസ്റ്റ് ഒന്ന് റീ അറേഞ്ച് ചെയ്യുക എന്നിട്ട് ഡി സ്ക്വയർ കണ്ടുപിടിക്കുക ഇതിൻ്റെ റൂട്ട് എടുക്കണം ഓക്കെ അതായത് ഈ വാല്യൂവിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഡീൻ്റെ വാല്യൂ കിട്ടും അപ്പോൾ അത്രേ അതിൽ ചെയ്യാനായിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു സ്റ്റൈൽ ചെയ്യുന്നതിൻ്റെ ഓക്കെ അപ്പോൾ രണ്ട് പ്രോബ്ലംസും കൂടെ നമ്മൾ നോക്കി ഇനി ബാക്കിയുള്ളത് അടുത്തൊരു വീഡിയോ സെഷനിൽ നോക്കാം